കീഴാറ്റൂരിൽ വയൽക്കിളികൾ സമരം ശക്തമാക്കുന്നു. കേരളം കീഴാറ്റൂരിലേക്ക് എന്ന മുദ്രാവാക്യവുമായി ഉച്ചതിരിഞ്ഞ് സമരസംഗമം നടത്തും. ബഹുജന പിന്തുണയോടെ സമരപന്തൽ വീണ്ടും ഉയർത്തും. സിപിഎമ്മിന്റെ നാടുകാവൽ സമരവും തുടരുകയാണ്. സഹൽ സി മുഹമ്മദ് ചേരുന്ന വിവരങ്ങളുമായി. സഹൽ, കീഴാറ്റൂരിലേക്ക് പുറത്തുനിന്നും പിന്തുണച്ചുകൊണ്ട് ധാരാളം ആളുകൾ എത്താനിരിക്കുകയാണ്. എന്താണ് സമരസ്ഥലത്തുനിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കോൺഗ്രസ് നേതാവ് വി എം സുധീരനൊപ്പം തന്നെ യു ഡി എഫ് സംഘവും ഇപ്പോൾ ഇവിടെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. കെ സുധാകരൻ, ബെന്നി ബഹനാൻ, ഷാനിമോൾ ഉസ്മാൻ, ഷിബു ബബിജോൺ തുടങ്ങിയവരാണ് യു ഡി എഫ് സംഘത്തിലുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ഇരുവരും എടുത്ത നിലപാടുകൾ ശ്രദ്ധേയമാണ്. വി എം സുധീരൻ ഇക്കാര്യത്തിൽ സി പി എം ഫ്യൂഡൽ മാടമ്പി സ്വഭാവം എടുക്കുകയാണ്, ഈ ഹൈവേയുടെ കാര്യത്തിൽ ബദൽ മാർഗ്ഗങ്ങൾ തേടണമെന്ന വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയപ്പോൾ യു ഡി എഫ് സംഘം പറഞ്ഞത് തങ്ങൾ ഇക്കാര്യത്തിൽ വസ്തുതകൾ അറിയാനാണ് വന്നത്. സമരത്തിനൊപ്പമെന്നോ സമരത്തിന് എതിർപ്പോ എന്ന നിലപാട് തങ്ങൾ എടുക്കുന്നില്ല. ഇക്കാര്യത്തിൽ മുന്നണി തീരുമാനം രണ്ട് ദിവസത്തിനകം അറിയിക്കുമെന്നാണ് കെ സുധാകരൻ യു ഡി എഫ് സംഘത്തിന്റെ ഭാഗമായി വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു ബഹുജന കൂട്ടായ്മ കീഴാറ്റൂരിലെത്തും. കീഴാറ്റൂരിൽ ഇപ്പോൾ ഈ സമരപ്പന്തൽ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ തുടരുകയാണ്. സമരപ്പന്തൽ അതേ ഈ കീഴാറ്റൂർ വയലിൽ തന്നെ സി പി എം കഴിഞ്ഞ ദിവസം പ്ലക്കാർഡുകൾ ഉയർത്തിയ കൊടി നാട്ടിയ അതേ വയലിൽ തന്നെ സമരപ്പന്തൽ ഇപ്പോൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ മാർച്ച് ഇങ്ങോട്ട് എത്തിയ ശേഷം ഇവിടെ പരിപാടി നടക്കും. ഇക്കാര്യത്തിൽ എലിവേറ്റഡ് ഹൈവേയുടെ അടക്കം കാര്യത്തിൽ നിലപാട് പ്രഖ്യാപനം, തുടർ സമരത്തിന്റെ കാര്യത്തിലുള്ള നിലപാട് പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഭൂ ഉടമകളുടെ സമ്മതപത്രം രേഖപ്പെടുത്തി ഈ പ്ലക്കാർഡുകൾ സ്ഥാപിച്ച സി പി എമ്മിൻ്റെ നടപടിക്ക് എതിരായിക്കൊണ്ട് ഈ ഭൂമി നൽകുന്നതിനോട് എതിർപ്പുള്ള ഭൂ ഉടമകളുടെ വിസമ്മതപത്രം തങ്ങൾ സ്ഥാപിക്കുമെന്നാണ് വയൽക്കിളികൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സി പി എമ്മിൻ്റെയും വയൽക്കിളികളുടെയും പോര് നേർക്കുനേർത്തുന്നതാണ് ഇപ്പോൾ കീഴാറ്റൂരിൽ നിന്നുള്ള കാഴ്ച. സുജയ, സഹൽ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സഹൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീഴാറ്റൂരിൽ ബൈപ്പാസിന് പകരം സർക്കാർ ബദൽ മാർഗ്ഗങ്ങൾ തേടണമെന്നാണ് വി എം സുധീരൻ ആവശ്യപ്പെട്ടത്. സമര നേതാക്കളുമായി സർക്കാർ തുടർ ചർച്ചകൾ നടത്തണം. സി പി എം കർഷകർക്ക് നേരെ ഫ്യൂഡൽ മാടമ്പി നയം സ്വീകരിക്കുകയാണെന്നും സുധീരൻ ആരോപിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റായ സമീപനമാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ച ഒരു രീതിയല്ല. അതുകൊണ്ട് ദുരഭിമാനത്തിൻ്റെയും പിടിവാശിയുടെയും ആ ഒരു മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്ത് തുടർ ചർച്ച നടത്തി, നേരത്തെ കുറെ ചർച്ച നടന്നു എന്ന് പറയുന്നു, തുടർ ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരമുണ്ടാക്കണം. മലപ്പുറത്ത് ദേശീയപാതാ വികസനത്തിനെതിരെ സമരം ചെയ്യുന്നത് പുറത്തുനിന്നും വരുന്നവരാണെന്ന് മന്ത്രി കെ ടി ജലീൽ. നഷ്ടം സഹിക്കാതെ ഒരു പദ്ധതിയും ലോകത്ത് യാഥാർത്ഥ്യമായിട്ടില്ല. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് പരമാവധി നഷ്ടപരിഹാരം കിട്ടാൻ മുൻകൈയെടുക്കുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. ഈ സർക്കാർ തീർച്ചയായും ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കും. 4-5 വർഷവും കൂടി കഴിഞ്ഞ് ഇതെല്ലാം പൂർത്തിയായി. ഇതിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഏതൊരാളും ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാതെ പോവില്ല. നമ്മളെല്ലാവരും അതിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ചില വിഷമങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാം. ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നല്ല വില നൽകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പദ്ധതി സ്ഥലമേറ്റെടുത്തു കൊടുക്കാൻ കഴിയാതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് എന്നേക്കുമുള്ള ഒരു മഹാപാതകമായി മാറും. അത്തരമൊരു പാതകത്തിന് കൂട്ടുനിൽക്കാൻ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട പത്രമാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും കഴിയില്ല. ജലീലിന്റെ ഈ പരാമർശത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി മറുപടി നൽകുന്നു. ദേശീയപാതയ്ക്കെതിരായി സമരം ചെയ്യുന്നത് നാട്ടുകാരാണോ പുറത്തുനിന്നുള്ളവരാണോ എന്ന് മന്ത്രിമാർ നേരിട്ടെത്തി പരിശോധിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. ദേശീയപാതാ വിരുദ്ധ സമരങ്ങളെക്കുറിച്ച് യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ല, എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാം, അവർ വരട്ടെ. ഈ പ്രചരണം കൊണ്ട് കാര്യമില്ല. ഈ പ്രചരണം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിലേക്ക് ഗവൺമെൻറ് വരണം. വീട് പോകുന്ന ആളുകളെ ഗവൺമെൻറ് നിയോഗിക്കുന്നത് മന്ത്രിമാരാണെങ്കിൽ അവർ വന്ന് നോക്കിയാൽ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരാന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഒരു 10-50 വീട് കുറേ വീടുകൾ ഒന്നിച്ച് പോകുന്നത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഏത് നഗറിൽ പോയി നോക്കട്ടെ. മറ്റു വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റയാളെ സ്ട്രെച്ചറിൽ തലകീഴായി നിർത്തിയ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് സ്വദേശി ഷെരീഫിനെതിരെയാണ് കേസ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അജ്ഞാതൻ ഇന്നലെ പുലർച്ചെയോടെയാണ് മരിച്ചത്. പാലക്കാട് അപകടത്തിൽപ്പെട്ട് വഴിയരികിൽ കിടന്നയാളെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ്
ഡ്രൈവർ ഷെരീഫ് ഇയാളെ തലകീഴായി കിടത്തിയത്. വാഹനത്തിൽ മലമൂത്ര വിസർജനം നടത്തിയതാണ് ഡ്രൈവറെ പ്രകോപിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ടയാളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന് ഷെരീഫിനെതിരെ മുളങ്കുന്നത്തുകാവ് പോലീസ് കേസെടുത്തു. ആംബുലൻസ് അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോൾ ആശുപത്രി ജീവനക്കാർ ആരും ഉണ്ടായിരുന്നില്ല. വീൽചെയർ എടുക്കാൻ പോയെന്നാണ് ജീവനക്കാർ പറയുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കളാരും എത്തിയില്ലെങ്കിൽ 3 ദിവസത്തിനകം പോസ്റ്റ്മോർട്ടം നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഭൂമി വിവാദം തണുപ്പിക്കാൻ വിളിച്ചു ചേർത്ത വൈദിക സമിതി യോഗത്തിലെ ഐക്യ സന്ദേശം ആവർത്തിച്ച് കർദിനാളിന്റെ ഓശാനദിന പ്രസംഗം. സഭാ ഭൂമി വിവാദം പരിഹാരത്തിലേക്ക് എത്തിയതായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഇനി വരുന്നത് സമാധാനത്തിന്റെ ദിനങ്ങളാണെന്നും കർദിനാൾ പറഞ്ഞു. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമിയിടപാടിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഐക്യ സന്ദേശം വിശ്വാസികളെത്തിക്കുന്ന കർദിനാളിന്റെ പ്രസംഗം. നമ്മുടെ അതിരൂപതയിലെ ഭൂമി വിൽപ്പനയെ സംബന്ധിച്ചുണ്ടായ എല്ലാ വിവാദങ്ങളും പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ആത്മനിശ്വാസത്തിന് അവസരം നൽകുക, ഒരാശ്വാസം. അത് പരിഹാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കർദിനാളും എതിർചേരിയിലുള്ള സഹായമെത്രാൻമാർ സെബാസ്റ്റിൻ എടേന്ദ്രത്തും മാർ ജോസ് പുത്തൻ വീട്ടിലും ചേർന്നാണ് ഇന്നലെ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതിൽ പറയുന്നതാണ് യഥാർത്ഥമായ സത്യം. അതിൽ കവിഞ്ഞ് മറ്റെവിടങ്ങളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന വാർത്തകളിൽ വഴിതെറ്റിക്കപ്പെടാൻ ഇടയാകരുത്. നമ്മുടെ അതിരൂപതയിലെ വെപ്രാന്മാരുടെ നേതൃത്വവും വൈദികരുടെ നേതൃത്വവും അൽമായരും സമർപ്പിതരും എല്ലാവരും ഒന്നു ചേർന്ന് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നുള്ള ആ ഒരു ദൃഢമായ തീരുമാനമാണ് ആ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. മെത്രാന്മാരും വൈദികരും പരസ്യ പ്രതികരണങ്ങളിലൂടെ കൊമ്പുകോർക്കില്ലെന്ന് ധാരണയായിട്ടുണ്ടെങ്കിലും വിശ്വാസികളുടെ പ്രതിഷേധം തണുപ്പിക്കേണ്ടതുണ്ട്. ഈസ്റ്ററിന് ശേഷം ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാനാണ് നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇന്ന് ഓശാന ഞായറാണ്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ കുരുത്തോല പെരുന്നാൾ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഈസ്റ്ററിന് മുമ്പുള്ള ഞായർ ജെറുസലേമിലേക്ക് യേശുക്രിസ്തു പ്രവേശിച്ചതിന്റെ ഓർമ്മ ദിനം. തെരുവിലൂടെ കഴുതപ്പുറത്തെത്തിയ ദൈവപുത്രനെ ഒലീവിലകൾ വീശി ജെറുസലേമിലെ ജനങ്ങൾ എതിരേറ്റെന്നാണ് വിശ്വാസം. ഇതനുസ്മരിച്ച് കുരുത്തോലകളുമേന്തി വിശ്വാസികൾ നഗരപ്രദക്ഷിണം നടത്തി. സിറോ മലബാർ സഭ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന ഓശാന ശുശ്രൂഷകൾ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസേപാക്യം നേതൃത്വം നൽകി. താമരശ്ശേരി മേരിമാത കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകി. എറണാകുളം ചെറുതോട്ട് കുന്നേൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക ബാവ നേതൃത്വം നൽകി. ഇനി അന്ത്യത്താഴ സ്മരണയിലെ പെസഹ വ്യാഴം, കുരിശുമരണ ദിനമായ ദുഃഖവെള്ളി എന്നീ ആത്മീയ ദിനങ്ങളിലൂടെ കടന്ന് ഉയർത്തെഴുന്നേൽപ്പ് ദിനമായ ഈസ്റ്ററോടെ വിശുദ്ധവാരം പൂർത്തിയാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്കോളർഷിപ്പ് തട്ടിപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിക്ക് KSU പരാതി നൽകും. തട്ടിപ്പിന്റെ ഗൌരവം മനസ്സിലാക്കിയിട്ടും വിദ്യാഭ്യാസ വകുപ്പിന് നിസ്സംഗ മനോഭാവമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ കടുത്ത അനാസ്ഥയെയും KSU കുറ്റപ്പെടുത്തി. നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നും വാർത്താസമ്മേളനത്തിൽ KSU നേതാക്കൾ അറിയിച്ചു. ലക്ഷക്കണക്കിന് കോടിയാണ് വിദ്യാർത്ഥികളുടെ പേരിൽ ഇത്തരം ആളുകൾ തട്ടിയെടുക്കുന്നത്. അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവേണ്ടതിന് പകരം ടീമിനുണ്ടാക്കി ടീം അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോവുക. ഒരു നോക്കുന്ന ആളുകൾക്ക് തന്നെ കാണാം, അതിൽ ആ മാധ്യമം തന്നെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആളുകളെ ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെ സ്കോളർഷിപ്പ് പഠിക്കുന്ന കുട്ടികൾ തങ്ങളറിയാതെയാണ് തങ്ങളുടെ പേരുകളിലേക്ക് ഇത്തരം സ്കോളർഷിപ്പ് വരുന്നത് എന്ന് വരെ വ്യക്തമായിട്ട്. ഇനിയും വിദ്യാർത്ഥികൾക്ക് ആ സ്കോളർഷിപ്പ് തടഞ്ഞു വെച്ചുകൊണ്ട് പുതിയ രീതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കണോ എന്നതുപോലുമുള്ള തീരുമാനം എടുക്കേണ്ട നിർണായക ഘട്ടത്തിൽ അതിലും ഈ ഗവൺമെന്റ് നിസ്സംഗ മനോഭാവം പുലർത്തുകയാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലിലെ ജനാധിപത്യ വിരുദ്ധമായ വ്യവസ്ഥകൾ പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഡോക്ടർമാരുടെ മഹാപഞ്ചായത്ത്.
അടുത്ത മാസം 2 മുൻപ് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പ് മുടക്കി സമരം തുടങ്ങുമെന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പാർലമെന്റും മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദില്ലി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന മഹാപഞ്ചായത്തിലാണ് സമരപ്രഖ്യാപനങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25,000 ഡോക്ടർമാരാണ് പഞ്ചായത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുത്ത ഭരണസമിതിയെ പിരിച്ചുവിട്ട് നാമനിർദ്ദേശം വഴി അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള ദേശീയ മെഡിക്കൽ കമ്മീഷൻ അഴിമതിക്ക് വഴിതെളിക്കുമെന്നാണ് പ്രധാന വിമർശനം. ബ്രിഡ്ജ് കോഴ്സ് വഴി വ്യാജ വൈദ്യന്മാരെ സൃഷ്ടിക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല. പഠനം പൂർത്തിയാക്കുന്നവർക്ക് വീണ്ടും ലൈസൻസ് പരീക്ഷ ഏർപ്പെടുത്തരുതെന്നും മഹാപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ഈ എല്ലാ പ്രമേയങ്ങളും ഇന്നത്തെ പഞ്ചായത്തിൽ അവതരിപ്പിക്കുകയും ആ പഞ്ചായത്ത് ഐകകണ്ഠേന NMC ഒരു തീരുമാനമെടുക്കുകയും അത് സർക്കാർ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ശക്തമായ ദേശവ്യാപക പ്രക്ഷോഭം IMA ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ഇന്നലെ ചേർന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പാർലമെന്റും കടുത്ത സമരത്തിലേക്ക് നീങ്ങാൻ ആഹ്വാനം ചെയ്തു. ജനാധിപത്യ വിരുദ്ധ വ്യവസ്ഥകൾ പിൻവലിച്ചില്ലെങ്കിൽ പരീക്ഷ ഉൾപ്പെടെ ബഹിഷ്കരിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ വാഹന പരിശോധനയ്ക്കിടെ 2 പേർ മരിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. കഞ്ഞിക്കുഴി SI SOMANAYാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണവുമുണ്ട്. March 11 രാത്രിയാണ് സംഭവമുണ്ടായത്. കഞ്ഞിക്കുഴി സ്വദേശി ഷേബുവും കുടുംബവും സഞ്ചരിച്ചിരുന്ന ആ ബൈക്ക് ചേർത്തല SN കോളേജിന് മുന്നിൽ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയതാണ് സംഭവത്തിന് കാരണമാക്കിയത്. പോലീസ് പിന്തുടർന്ന ബൈക്കിന് മുന്നിൽ റോഡിന് കുറുകെ പോലീസ് ജീപ്പിട്ടു. അതിനിടെ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ച പാതിരപ്പള്ളി സ്വദേശി വിച്ചു തൽക്ഷണം മരിച്ചു. ഷെബുവിന്റെ ഭാര്യ സുമി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പരാതിയെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നടത്തിയ അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു.